നമസ്കാരം, ഞാൻ നിഷിനാണ് ദുബായിൽ നിന്ന്. ഞാൻ വാഹനങ്ങളുടെ സർവീസ് സെന്ററിൽ വർക്ക് ചെയ്യുന്ന മെക്കാനിക്കാണ്. അപ്പോൾ നാട്ടിലിപ്പോൾ വെള്ളപ്പൊക്കം കഴിഞ്ഞ് എല്ലാവരുടെ ഉള്ളിലുള്ള ടെൻഷനാണ്. എല്ലാ വണ്ടിയിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇതിപ്പോൾ എന്താ ചെയ്യാന്നുള്ള എല്ലാവരും ഉള്ള ഒരു ടെൻഷനാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഞാൻ ഒരു വീഡിയോ കാണുകയുണ്ടായി, മനോരമ ന്യൂസിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണുകയുണ്ടായി. അവർ വണ്ടിയുടെ ഷോറൂമിൽ വെച്ച് നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി, ഇതിൻ്റെ ഇലക്ട്രിക്കൽ പാർട്സ് എല്ലാം മാറണം, സെൻസർ എല്ലാം മാറണം, അതുപോലെ തന്നെ പിസ്റ്റണിനുള്ളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടാവും, അത് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ ഇത് ടോ ചെയ്ത് കൊണ്ടുവരണം. അപ്പം ഇതിൻ്റെ ഉള്ളിൽ തന്നെ വലിയൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. അവരിപ്പോൾ പറയുന്ന പോലെ നമുക്ക് വണ്ടി അവിടെ കൊണ്ടുപോയി കൊടുത്താൽ അവർ പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവരിപ്പോൾ എഞ്ചിൻ അഴിക്കണം, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ചിലപ്പോൾ പറയാം. അപ്പോൾ ആരും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കാണ്ടിരിക്കുക, ബാറ്ററി വയർ ഡിസ്കണക്ട് ചെയ്തിടുക. നിങ്ങൾ ഫ്യൂസ് ബോക്സ്, റിലേ ബോക്സ് ഇതെല്ലാം നിങ്ങൾ ഓപ്പൺ ആക്കി വെച്ചതിന് ശേഷം എയർ ഫിൽറ്റർ മാറണം. ഇതെല്ലാം ഓപ്പൺ ആക്കി വെച്ചതിന് ശേഷം വണ്ടി നന്നായിട്ട് ഉറങ്ങുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് വീട്ടിലൊരു മെക്കാനിക്കിനെ വിളിച്ച് നിങ്ങൾക്ക് അവിടെ തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇത് നിസ്സാര കേസേ ഉള്ളൂ, ഇതിനകത്ത് ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. പിന്നെ നാല് സ്പാർക്ക് പ്ലഗ് അഴിച്ചതിന് ശേഷം നന്നായിട്ട് എയർ അടിച്ചു വിടുക. അതിനുള്ളിലുള്ള വെള്ളമെല്ലാം പുറത്തോട്ട് തള്ളിപ്പോവും. അതിൻ്റെ 4 പ്ലഗ് മാറിക്കളയുക, എയർ ഫിൽറ്റർ മാറിക്കളയുക. അതോടൊപ്പം തന്നെ ഇതെല്ലാം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഓയിൽ റിമൂവ് ചെയ്യുക. ഓയിൽ റിമൂവ് ചെയ്തതിന് ശേഷം എൻജിൻ ഫ്ലഷ്, എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്, എൻജിൻ ഫ്ലഷ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഇടും. അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ പ്ലഗ് ഫിറ്റ് ചെയ്യുക, എയർ ഫിൽറ്റർ ഇടുക. ഈ നമ്മൾ അഴിച്ച സാധനം എല്ലാം തിരിച്ച് റിട്ടേൺ ഫിറ്റ് ചെയ്തതിന് ശേഷം ബാറ്ററി കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് സെൽഫ് അടിച്ച് വണ്ടി സ്റ്റാർട്ടാവും. സ്റ്റാർട്ട് ആയതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ആ ഒഴിച്ച് എൻജിൻ ഫ്ലഷ് ഉണ്ടല്ലോ അത് റിമൂവ് ചെയ്യുക. അതിന് റിമൂവ് ചെയ്തതിന് ശേഷം പുതിയ ഓയിൽ ഒഴിച്ച് നിങ്ങൾക്ക് വണ്ടി പഴയ പോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമുക്കൊരു 500 രൂപയെ താഴെ ചെയ്യാവുന്ന സർവീസ് ചാർജ്, ഒരു 500 രൂപയെ താഴെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇതിനകത്ത് ആരും ടെൻഷൻ ആവേണ്ട കേസില്ല, നിങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക.